നമ്മളെ ഗരുളക്കുപ്പയുണ്ട്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മളെ പുകയില കൃഷിയാണ്. പുകയില കൃഷി ഇത് മൊത്തം പുകയിലയാണ്. പുകയില ജിഞ്ചർ എല്ലാം ഉണ്ടോ? ജിഞ്ചർ ജിഞ്ചർ ഇതാ മുന്തേ. ആ ഓക്കെ ഓക്കെ. അപ്പോൾ ജിഞ്ചറെല്ലാം ഉണ്ട്. സംഭവം ഇവിടെ ഭയങ്കര കൃഷിയാണ്. ഇതാ കാണുന്നില്ലേ, ഇത് ഡ്രൈ ഡ്രൈ ആക്കിയത് നീ ഇല്ല. ഈ പുകയില പിന്നെ ഉണ്ടാക്കുന്ന സിഗരറ്റ് അതേപോലെ നമ്മളെ മുറുക്കാൻ അതിനെല്ലാം ഉപയോഗിക്കുന്ന പുകയില അതിൻ്റെ ഒരു വലിയ ഗോഡൗണാണ്. ഇവിടുന്ന് കൃഷി ചെയ്തിട്ട് പിന്നെ ഇവിടെ ഗോഡൗണിൽ സൂക്ഷിക്കും. ഇത് എല്ലി ഒക്കാറ ഇത് എല്ലി എല്ലി പോകും ബാംഗ്ലൂർ ആന്ധ്ര ആന്ധ്ര പോകുന്നത്. ഇത് ആന്ധ്രയിലേക്ക് പോകുന്ന പുകയിലാണ്. അപ്പൊ നമുക്കിത് ഇവിടെ കണ്ടിട്ടൊന്നും വ്യത്യസ്തമായതുകൊണ്ട് പുകയില കൃഷി നമ്മളെ കാസർഗോഡെല്ലാം ഇഷ്ടംപോലെ ഉണ്ട്. ഇവിടെ രണ്ട് ഗോഡൗണിലായിട്ടാണ് നമ്മൾ പുകയില കാണുന്നത്. അക്ക ഇത് കെലസ ഹോഗിയ കെലസ ഹോഗി ആ ഓക്കെ 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 ഓക്കെ. ജാസ്തി ഉണ്ടല്ലേ. പയറില്ല പയറില്ല ഏനും ഇല്ല പയർ. നമുക്ക് ബേക്കു ഇത് ഇത് മേലെ ഊട്ട റെഡി മാതാണോ പയർ ബേക്കു കട്ട് മാടി കുക്കിംഗ് ആക്കി തിക്കു മേലെ. ഓക്കെ താങ്ക് യു ഭർത്താറേ. അപ്പൊ നമുക്ക് ഇവിടുന്ന് പോവാം. ഇതാണ് ഇവിടുത്തെ ഒരു ചെറിയ ഒരു സംഭവം ആയതുകൊണ്ട് ഞാൻ പറഞ്ഞതന്നെയാണ്. അപ്പൊ ഇവിടെ ഇതെല്ലാം കൃഷിഭൂമികളാണ്. അവിടെ ചോളത്തിന്റെ വേഷം കാര്യങ്ങളും ഇട്ടിട്ടുണ്ട്. സാധാരണ ഒരു ഗ്രാമം. ഈ ഗ്രാമത്തിന്റെ ഇടയിലേക്ക് കൂടിയാണ് ഈ നാഷണൽ ഹൈവേ കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ കുറേ കാഴ്ചകൾ നമ്മൾ റോഡ് സൈഡിലത്തെ മാത്രമേ കാണുന്നില്ലെന്ന് ഓർക്കണം. ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് മുന്നിലുണ്ട്. അത് പക്ഷെ നമ്മൾ കാണുന്നില്ല. നമ്മൾ ഉൾപ്രദേശത്തേക്ക് പോയി കഴിഞ്ഞാൽ കൂടുതൽ നമുക്ക് വീഡിയോസും കാര്യങ്ങളെല്ലാം കിട്ടുന്നതായിരിക്കും. ഇവിടെ എന്തോ സ്കൂളോ ഹോസ്പിറ്റലോ എന്തോ ഉണ്ട് സർക്കാർ. ഇത് സർക്കാർ ഹോസ്പിറ്റലാ പഞ്ചായത്ത് പഞ്ചായത്ത്. ആ ഓക്കെ. ആ ഇവിടുത്തെ പഞ്ചായത്താണിത്. ഒരു ആൽമരലായിട്ട് നല്ല രസമുണ്ടല്ലേ. എന്തായാലും അവിടെ ഒരു അമ്മയും രണ്ട് മക്കളും ബസ്സിന് കാത്തു നിൽക്കുകയാണ്. ബസ് ഉണ്ട്, ഇടക്കിടക്ക് ബസ് ഉണ്ട്. ഇവിടെ മെയിൻ ഹൈവേ ആയതുകൊണ്ട് കുറച്ച് രാത്രിയാകുന്ന സമയത്ത് ഉണ്ടാവില്ല എന്നേ ഉള്ളൂ. അങ്ങനെ ഇവിടുത്തെ വിശേഷങ്ങൾ. ഒരാൾ ഓരോ ജോലിയിലും ഗ്രാമവാസികൾ മുഴുകി നിൽക്കുകയാണ്. നമുക്ക് പയർ കിട്ടുമോ നോക്കാം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു.